എല്ലാവർക്കും നമസ്കാരം. ബുധനാഴ്ച ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നടന്നു വരുന്ന ചെക്കുന്ന വേറൊരു പുതുച്ചു എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിനും എപ്പോഴും സഹായകരമായ രീതിയിൽ ഇവിടെ വരികയൊക്കെ ചെയ്യുന്ന കൃഷ്ണാട്ടം കലാകാരൻ ആശാൻ കൂടിയായ ഉണ്ണികൃഷ്ണൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് അത് കൂടുതൽ വിവരങ്ങൾ മുരളീധര കൈയിലൂടെ പറയും. ഗുരുദാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് കൺവീനർ മുരളീധര കൈമുള്ള സ്നേഹത്തോട് കൂടിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രവി പറഞ്ഞമാതിരി കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് ഗുരുദാൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനെ കുറിച്ചുള്ള എന്നുള്ള പരിപാടികൾ എല്ലാ വ്യാഴാഴ്ചകളും നടത്തി വരികയാണ്. വ്യാഴാഴ്ചയ്ക്ക് പുറമെ നമ്മൾ ആഴ്ചയിൽ പല ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം ഈ പരിപാടികൾ നടത്തുന്നുണ്ട്. കൂടാതെ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ളൊരു പരിപാടി എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിവരുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും നല്ല സഹകരണം കിട്ടുന്നുണ്ട്. നമ്മുടെ സൈനിക എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും തന്നെ അവർക്ക് ഏൽപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദ്രുപദിൻ്റെ 5 പിറന്നാളിനോടനുബന്ധിച്ചിട്ട് ആണ്. അതായത് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്മളുടെ ഒപ്പം നമ്മളൊപ്പമുള്ളവരോട് തോൾ ചേർന്ന് നമ്മളോടൊപ്പം പ്രവർത്തിച്ച് നിന്ന ദുർഗാദാസം കൃഷ്ണത്തങ്ങളി ആശാനുണ്ടെയും ഉണ്ണികൃഷ്ണൻ്റെ മകളുടെ മകൻ ദ്രുപദിൻ്റെ 5 പിറന്നാളിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് ആ പിറന്നാൾ ആഘോഷിക്കുന്ന ആ കുട്ടിക്ക് സർവ ഇത് ഐശ്വര്യങ്ങളും ഗുരുവായൂരപ്പൻ പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കും. എന്തായാലും അവർ സ്ഥലത്തില്ല, അവർ ദുബായിലും ഉണ്ണികൃഷ്ണനും മരുമകളും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യം സ്വാധീനം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കരക്കാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചെന്നത്താണ്. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി. അതായത് ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിരവധി ചൈതന്യമായിട്ട് അതിൻ്റെ നേതൃത്വം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് രവി ചെന്നതിന് ആദരവ് അസ്മിൻ ടീച്ചറെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യം ഇതിൻ്റെ ആരംഭകാലം തൊട്ട് ഇനി നമ്മളെ എല്ലാ വിഷമഘട്ടങ്ങളിലും നമ്മളോടൊപ്പം എടുത്ത് പ്രവർത്തിക്കുന്ന അസ്മിൻ ടീച്ചറാണ് ഞങ്ങൾക്ക് ഇതിന് പ്രചോദനവും ധൈര്യം തന്നുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഞങ്ങളെ എഴുതി ആകർഷിക്കുന്നത്. ടീച്ചറെ എന്ന് ചോദിച്ചിട്ട് സന്തോഷത്തോട് ഉണ്ണികൃഷ്ണൻ ഗുരുരത്നനാഥ പറഞ്ഞു ഗുരുരാജാസം കൃഷ്ണൻ അല്ലെങ്കിൽ ആശാനാണ് നമ്മളോടൊപ്പം ഇവിടെ എന്തൊക്കെ പരിപാടികളുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മളിവിടെ ഒന്ന് സഹായിക്കുന്ന വ്യക്തികളാണ് അദ്ദേഹത്തെ എന്ന് ചോദിച്ചിട്ട് സ്വാധീനം. അദ്ദേഹത്തിൻ്റെ മരുമകളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. സന്തോഷത്തോടെ സാധിക്കുന്നു. മുരളിയാകുമ്പോഴും ഗുരുദാസം കൃഷ്ണത്തിൻ്റെ ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടിയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരവോടെ സാധിക്കുന്നു. മാമനുണ്ട്, ജയനുണ്ട്, പ്രേംജി ഗുരുവായൂരുണ്ട്, നമ്മളുടെ പ്രമോദ് കൃഷ്ണ നമ്മളോടൊപ്പം ഉണ്ട്. ഇതൊക്കെ സാധിക്കുന്നു. പ്രേംജി ഗുരുവായൂർ നമ്മുടെ ഈ പരിപാടിയൊക്കെ റെക്കോർഡ് ചെയ്ത് ഓൺലൈനിലൂടെയും ഒക്കെ ലോക മുമ്പാകെ എത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ വിചാരിച്ചു. കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാധീനിച്ചുകൊണ്ട് അധ്യക്ഷപ്രസംഗത്തിന് അടുക്കളിൽ ലഭിച്ചു. അപ്പോൾ ദ്രുപദിൻ്റെ 5 പിറന്നാളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആ കുടുംബത്തിനും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മകളുടെ പോക 5 പിറന്നാളിനോടനുബന്ധിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ഈ പദ്ധതിയിൽ കൂടി അന്നദാനം നടത്താൻ എനിക്ക് സാധിച്ചു. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ പായസം കഴിച്ചോളൂ, പായസം കഴിച്ചോളൂ. ഞാൻ
മാമ